നമസ്കാരം. ഇന്നും ഇന്നലെയുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജന്മദിനാഘോഷമുണ്ട്. 18 ചുവടെടുത്ത് വെച്ച ഒരു ചെറുപ്പക്കാരന്റെ ജന്മദിനം, ആസാദ് അമർ ബന്ദീർ എന്ന മാരാരിക്കുളത്തുകാരന്റെ ജന്മദിനം. ചെറുപ്പക്കാർ പുതിയ പുതിയ മൊബൈലുകൾക്ക് വേണ്ടിയും ഏറ്റവും പുതിയ ബൈക്കുകൾക്ക് വേണ്ടിയും പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളോടെ ശ്രദ്ധേയനാകുകയാണ് ആസാദ്. തൻ്റെ 17 ജന്മദിനം ആഘോഷിക്കാനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് മണ്ണിനോട് മല്ലിടിച്ച് കൃഷി ചെയ്ത വിളവുകൾ വിൽക്കുവാൻ വിഷമിക്കുന്ന ഒരു കർഷകന് ആശ്വാസമായാണ്. അതോടൊപ്പം ഈ കോവിഡ് കാലത്ത് യുദ്ധമുഖത്തിലെന്നതുപോലെ നമ്മൾക്ക് വേണ്ടി അഘോരാത്രം കഷ്ടപ്പെടുന്ന പോലീസുകാർക്ക് ആവശ്യമായ മാസ്കും സാനിറ്റൈസറും നൽകിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജന്മദിനം ആഘോഷമാക്കിയത്. പോലീസുകാർക്കും നാട്ടുകാരുടെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാനിറ്റൈസർ, സത്യത്തിൽ സാനിറ്റൈസർ ഷോർട്ടേജ് ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ ആസാദിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് സാനിറ്റൈസറും മാസ്കും തന്നുകൊണ്ട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് ജനങ്ങളെ സഹായിക്കുന്നത് പോലീസാണ്. ആ പോലീസിനെ സഹായിക്കുന്ന ഒരു നിലപാട്, അവർ മാതൃകാവുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ആസാദ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ആസാദിൻ്റെ ഇന്ന് ബർത്ത്ഡേയാണ്. പക്ഷേ അദ്ദേഹം ആ ബർത്ത്ഡേക്ക് വരുന്ന ചിലവർ അതിൻ്റെ സാനിറ്റൈസറും അതുപോലെ തന്നെ പോലീസുകാർക്കും ആവശ്യമായിട്ടുള്ള വെള്ളരിക്കയും ഇന്ന് കൊടുക്കുകയാണ്. ഈ മാതൃകാവുടെ പ്രവർത്തനം ഇതെല്ലാവരും ഇത് തുടരണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണമെന്നാണ് ഈ ബന്ധപ്പെട്ട് പറയാം. എല്ലാ വർഷവും ഇതുപോലെ കൊടുക്കുന്നതാണ്, ചിലപ്പോൾ സംസാരിക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഈ വട്ടം ഞങ്ങളൊരു ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇതാണല്ലോ, കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ കൊടുക്കാമെന്ന് കരുതി. അപ്പം പോലീസുകാർക്ക് കൊടുക്കണമെന്നല്ല നല്ലത്, ഇതാണല്ലോ നമ്മളെ സംരക്ഷിക്കണം. ഇവർക്ക് കൊടുക്കാമെന്ന് കരുതി. പത്തിലേക്ക് ജന്മദിനാഘോഷങ്ങൾക്കായി മാറ്റിവെച്ച മുഴുവൻ തുകയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ആവശ്യമറിഞ്ഞ് ചിലവഴിച്ചുകൊണ്ട് ആസാദ് ജനഹൃദയങ്ങളിൽ ഇടം നേടുകയാണ്. ഇത് ആസാദിൻ്റെ ആദ്യ പ്രവൃത്തിയല്ല. കഴിഞ്ഞ ഇലക്ഷനിൽ NSS വോളണ്ടിയറായി ഡ്യൂട്ടി ചെയ്തതിന് ലഭിച്ച ആദ്യ വരുമാനം, ആസാദിൻ്റെ ജീവിതത്തിൽ ലഭിച്ച ആദ്യ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തും ആസാദ് വാർത്തയിൽ ഇടം നേടിയിരുന്നു. കുട്ടികൾ തങ്ങളുടെ ചെറിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന വാർത്തകൾ കേട്ട് പ്രചോദിതയായി ആസാദിൻ്റെ പെങ്ങൾ അസ്മി അമൃത ശോഭയും തൻ്റെ ചെറിയ കുടുക്ക് പൊട്ടിച്ച് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും ഉള്ളത് പങ്കുവെക്കുവാനും മക്കളെ പഠിപ്പിച്ച ആ മാതാപിതാക്കൾക്കിരിക്കട്ടെ ഒരു വലിയ സലൂട്ട്.